മുണ്ടക്കൈ ചൂരൽമന ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ സഹായധനത്തിൽ നിന്ന് EMI ഈടാക്കിയ കേരള ഗ്രാമീൺ ബാങ്കിനെതിരെ ജനരോഷം. യുവജന സംഘടനകളുടെ പ്രതിഷേധത്തിന് പിന്നാലെ 3 പേരുടെ പണം തിരികെ ബാങ്ക് നൽകി. മുഴുവൻ പേരുടെയും പണം തിരിച്ചു നൽകാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നാണ് യുവജന സംഘടനകളുടെ നിലപാട്. ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളണമെന്ന് ബാങ്ക് സമിതി യോഗത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. സുർജിത് അയ്യപ്പത്ത് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുമായി സുർജിത് അയ്യപ്പത്ത്. ഇപ്പോൾ 3 പേരുടെ പണം തിരികെ നൽകിയിട്ടുണ്ട് എന്ന് വാർത്താക്കുറിപ്പിലൂടെ ഗ്രാമീൺ ബാങ്ക് അറിയിക്കുകയാണ്. ഈ 3 പേരുമായി നമ്മൾ സംസാരിക്കുകയും ചെയ്തു. നിലവിൽ എന്താണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ ബാങ്ക് അറിയിക്കുന്നത്? ഈ പ്രതിഷേധം തുടരുകയാണ്. അനുജ, ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇവിടെ ചർച്ച അകത്ത് നടക്കുന്നു, പുറത്ത് യുവജന പ്രതിഷേധം തുടരുന്നു. ആ ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെ യൂത്ത് ലീഗ്, അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ്, DYFI പ്രവർത്തകർ, അവരുടെ സംഘടനാ നേതാക്കൾ ഇതിനകത്ത് ബാങ്ക് അധികൃതരുമായി പോലീസിന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തുകയാണ്. പുറത്ത് ഇത്തരത്തിൽ ഒരു 100 കണക്കിന് യുവജന സംഘടനകൾ, കൂടുതൽ യുവജന സംഘടനാ പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, എത്ര പേരാണ് ചൂർമലയിൽ ഈ ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ എന്ന കണക്കടക്കം പുറത്ത് വരേണ്ടതുണ്ട്. അത്തരം കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. ഇതിനിടയിലാണ്, ഈ ചർച്ചയ്ക്കിടയിലാണ് 3 പേരുടെ വായ്പകൾ എടുത്ത ആ EMI തുക തിരിച്ച് അടയ്ക്കുന്ന ഒരു നിലപാട്, തിരിച്ചു നൽകിയതായിട്ടുള്ള ഒരു വാർത്താക്കുറിപ്പ് ഇവർ പുറത്തിറക്കിയത്. ഈ 3 പേർ, റയാനത്ത്, റീന, മിനിമോൾ, അങ്ങനെ 3 പേരുടെ പേരുകൾ ഉൾപ്പെടെയുള്ള വാർത്താക്കുറിപ്പാണ് ഈ ബാങ്ക് അധികൃതർ പുറത്തിറക്കിയത്. പക്ഷേ പൂർണ്ണമായും ഇത് ഇതിനകത്ത് എന്ത് നിലപാട്, അതായത് എല്ലാ വായ്പകളും എഴുതി തള്ളണം എന്നുള്ള ആവശ്യമാണ് യുവജന സംഘടനകൾ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം അല്ലാത്ത പക്ഷം ഈ സമരം തുടരും എന്നുള്ള തരത്തിലുള്ള നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. മാത്രമല്ല, ഈ വായ്പകൾ ഇവർക്ക് നൽകുകയും വേണം. അതായത് ഈ എഫക്റ്റഡ് ആളുകൾക്ക് വായ്പകൾ നൽകാൻ തയ്യാറാവണം. നിലവിലെ വായ്പകൾ എഴുതിത്തള്ളണം. അവർക്ക് ജീവിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ്, എല്ലാം തകർന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു തരത്തിലും ഇത് അനുവദിക്കുകയില്ല, ഈ നിലപാട് അനുവദിക്കുകയില്ല എന്നുള്ളതാണ്. 3 പേർ മാത്രമല്ല, ധാരാളം പേർ ഇപ്പോൾ പരാതിയുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ആധാരമായ സംഗതി എന്ന് പറയുന്നത്, ഈ ഇവർക്ക് മൊബൈൽ ഫോൺ ലഭിച്ചപ്പോൾ, അതായത് പല സന്നദ്ധ സംഘടനകളും ഈ ആളുകൾക്ക് മൊബൈൽ ഫോൺ നൽകിയിരുന്നു. ആ മൊബൈൽ ഫോൺ വഴിയാണ് ഈ ധനസഹായമായി ലഭിച്ച തുക പോലും ഇത്തരത്തിൽ ഈടാക്കിയിരിക്കുന്നു, അതായത് EMI ആയി ഈടാക്കിയിരിക്കുന്നു. ഇവർക്ക് മെസ്സേജ് വന്നപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലായത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ പണം പിടിച്ചിട്ടുണ്ട്, ഈ ഗ്രാമീൺ ബാങ്ക് അടക്കം പണം പിടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം, ബജാജ് ഫിനാൻസിൻ്റെ ശാഖയിലേക്കും ഇവിടെ മാർച്ച് നടന്നിരുന്നു, അതിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ടെന്നുള്ള വിവരങ്ങളുണ്ട്. പുറത്ത് വീണ്ടും ഒരു സംഘർഷ സാധ്യതയിലേക്ക് കാര്യങ്ങൾ മാറുന്നൊരവസ്ഥ ഇവിടെയുണ്ട്. പോലീസും യുവജന പ്രവർത്തകരും തമ്മിൽ ഈ തർക്കമുണ്ടാകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനകത്ത് ഈ ചീഫ് മാനേജർ അടക്കം, അതായത് ഈ ഗ്രാമീൺ ബാങ്കിൻ്റെ ഇവിടുത്തെ ചീഫ് മാനേജർ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ഇതിൻ്റെ റീജിയണൽ മാനേജർ അടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ചർച്ച പുരോഗമിക്കുകയാണ്. ആ ചർച്ചയിലൊന്നും തന്നെ ഒരു കൃത്യമായ രീതിയിലുള്ള തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അത് അവർ പറയുന്നത് സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഈ ബാങ്ക് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒറ്റയടിക്ക് അങ്ങനെ ഒരു നിലപാട്, അതായത് പൂർണ്ണമായും ഈ വായ്പകളെല്ലാം തന്നെ വായ്പകളുടെ മുകളിലെടുത്ത വായ്പകൾ എഴുതി തള്ളുക എന്നുള്ള നടപടിയിലേക്ക് എത്തുക എന്നുള്ളത്, അതിന് സാങ്കേതികമായ കുറേ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. 13 പേരോളം ഈ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തവരുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. ആ 13 പേരുടെ കാര്യത്തിലും എന്ത് നിലപാടെടുക്കുമെന്ന് അറിയില്ല. അതൊരു അനൗപചാരിക വിവരം മാത്രമാണ്. ബാങ്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള വിവരവും ഇതുവരെ പങ്കുവച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ത് നിലപാടെടുക്കും ബാങ്ക് എന്നുള്ളതാണ് അറിയേണ്ടത്. മാത്രമല്ല, മറ്റ് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ ധാരാളമുണ്ട്. ആ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലേക്കും ഇത്തരത്തിൽ പ്രതിഷേധം വ്യാപിപ്പിക്കുകയാണ് യുവജന സംഘടനകൾ. ചൂരൽമലയിൽ ഇത് ദുരന്തവുമായി ബന്ധപ്പെട്ട് ബാധിച്ച എല്ലാവരുടെയും വായ്പ പൂർണ്ണമായും എഴുതി തള്ളണം. ഇനി ഒരു തരത്തിലുള്ള EMI നടപടി അതുണ്ടാകരുത്. മൊറട്ടോറിയം കാപട്യമാണ്. മൊറട്ടോറിയം പ്രഖ്യാപിച്ച് ആളുകളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയല്ല വേണ്ടത്. പൂർണ്ണമായും ഈ വായ്പ എഴുതി തള്ളണമെന്നുൾപ്പെടെയുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. വീണ്ടും പുറത്ത് ഇന്ന് രാവിലെ 7:30 DYFI ആണ് ഈ സമരം ആദ്യമായി തുടങ്ങിയത്. ഇതിന് പുറത്ത് താഴെ DYFI യുടെ സമരം നടക്കുന്നു. അതിന്
ശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയൊക്കെ മാർച്ചുമായി രംഗത്തെത്തി. ആ മാർച്ച് പിന്നീട് ആ മാർച്ചിന് ശേഷമാണ് യൂത്ത് ലീഗ് പ്രവർത്തകരും എത്തിയത്. അങ്ങനെ ഇപ്പോൾ സംയുക്തമായ രീതിയിൽ തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ചുകൊണ്ട് സമരം നടക്കുകയാണ് പുറത്ത്. പക്ഷേ ഇതിനകത്ത് ഈ യുവജന സംഘടനാ പ്രവർത്തകരുടെ നേതാക്കളെല്ലാം തന്നെയുണ്ട്. ആ നേതാക്കളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുകയാണ്. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ ഇതിനകത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പുറത്ത് ഈ വിധത്തിൽ തടിച്ചു കൂടിയ ആളുകൾ നിൽക്കുന്ന ഒരു നിലപാടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ത് തരത്തിലുള്ള നടപടി ബാങ്കിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് അറിയേണ്ടത്. ആ ബാങ്ക് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. ഈ തരത്തിൽ ഇതിന് താഴെയും മുകളിലുമായി പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നു. പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. പൂർണ്ണമായും ഈ അത് മൊറട്ടോറിയം അല്ല വേണ്ടത്. പൂർണ്ണമായും ഈ വായ്പകൾ എഴുതിത്തള്ളണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഇനി ഒരു തരത്തിലും ഇത്തരത്തിൽ EMI പിടിക്കുന്ന നടപടി ഉണ്ടാകരുത് ഈ ദുരന്തബാധിതരുടെ കാര്യത്തിൽ എന്നുള്ള കർശന നിലപാട്. അത് കൃത്യമായി ഉത്തരവായി തന്നെ രേഖപ്പെടുത്തണം, അത് ഉത്തരവായി തന്നെ നൽകണം എന്നുള്ള നിർദ്ദേശമാണ് പ്രധാനമായും ഉയരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സമരം തുടരുന്ന പശ്ചാത്തലമുള്ളത്. പുറത്ത് സമരം പുരോഗമിക്കുന്നു, അകത്ത് ചർച്ചകൾ നടക്കുന്നു. പക്ഷേ ചർച്ചകളിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള തീരുമാനവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ റീഹാനത്ത്, റീന, മിനിമോൾ എന്നിവരുടെ തുക അത് തിരിച്ചടച്ചിട്ടുണ്ട് എന്നുള്ളതാണല്ലോ വാർത്താക്കുറിപ്പിൽ ഗ്രാമീൺ ബാങ്ക് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് ഏത് സാഹചര്യത്തിലാണ് ഈ മൂന്ന് പേരുടേത് മാത്രം തിരിച്ചടയ്ക്കുന്നത്? അതിൽ എന്താണ് ബാങ്കിന്റെ ഔദ്യോഗിക വിശദീകരണം? മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല? ഇതിൽ ഇത്ര വലിയ ചർച്ചകളുടെ ആവശ്യം എന്താണ് സൂർജിത്ത്? ബാങ്ക് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിശദീകരണങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല. നമ്മൾ ഇതിൻ്റെ റീജിയണൽ മാനേജർ അടക്കമുള്ളവരുമായി സംസാരിച്ചതാണ്. ഇതിനകത്ത് അവരുണ്ട്, നമ്മൾ ഇതിനകത്ത് കയറിയതാണ്. പക്ഷേ ബാങ്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗികമായ വിശദീകരണത്തിന് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. മൂന്ന് പേരുടെ ഇതിൽ ഈ സമരം പ്രതിഷേധം പുറത്ത് തുടരുന്ന സാഹചര്യത്തിൽ മൂന്ന് പേരുടെ വായ്പാ തുക EMI ആയി പിടിച്ച തുക തിരിച്ച് ക്രെഡിറ്റ് ആയിരിക്കുന്നു എന്നുള്ള തരത്തിൽ ഒരു വിവരം നൽകിയിരിക്കുന്നത് ബാങ്കിൻ്റെ വാർത്താക്കുറിപ്പാണ്. ആ വാർത്താക്കുറിപ്പിൽ റൈഹാനത്ത്, റീന, മിനിമോൾ മൂന്ന് പേരുകളുണ്ട്. ഈ മൂന്ന് പേരുകളുടെ വായ്പാ തുകയാണ് ഇപ്പോൾ ഇതാക്കി പിൻവലിച്ചിരിക്കുന്നത്. ആ നടപടി പിൻവലിച്ചിരിക്കുന്നു എന്നുള്ള തരത്തിൽ ഈ മൂന്ന് പേരുടെ കാര്യത്തിൽ മാത്രമാണ് തീരുമാനം ആയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ പേരുകൾ ഇവിടെ നിന്ന് വായ്പ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ആ വായ്പ എടുത്ത ആളുകൾ എന്ത് തരത്തിലുള്ള അവരുടെ മുകളിൽ എന്ത് തരത്തിലുള്ള നിലപാടാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. സുർജിത്ത്, ഇപ്പോൾ നേരത്തെ രാജേഷിനെ പോലെയൊക്കെയുള്ള ആളുകൾ നമ്മളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. പുറത്തായിരുന്നു DYFI പ്രവർത്തകർ തമ്പടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ DYFI പ്രവർത്തകർ അകത്തേക്ക് കയറുന്നു. ഇപ്പോൾ മൂന്ന് യുവജന സംഘടനകളും ഒരു ഭാഗത്ത് കേന്ദ്രീകരിക്കുന്നു. അതായത് പ്രതിഷേധം പൂർണ്ണമായും കെട്ടിടത്തിന് മുകളിലേക്ക് മാറിയിരിക്കുന്നു. അതായത് റീജിയണൽ ഓഫീസിന് മുകളിലേക്ക് മാറിയിരുന്നു. നേരത്തെ യുവജന സംഘടനകൾ പരസ്പരം ഒരു സംഘർഷം എന്നുള്ള തരത്തിലേക്ക് മാറിയിരുന്നതാണ്. പക്ഷേ ആ ഘട്ടത്തിൽ നിന്ന് ആ ഒരു സംഘർഷാത്മകമായ ഘട്ടത്തിൽ നിന്ന് അയവ് വന്നിരിക്കുന്നു. ഇപ്പോൾ DYFI പ്രവർത്തകരും ഇതിന് മുകളിലേക്ക് കയറിയിരിക്കുന്നു. നേരത്തെ യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ് പ്രവർത്തകർ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ താഴെയായിരുന്നു DYFI സമര. DYFI പ്രവർത്തകരും പൂർണ്ണമായി മുകളിലേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ സമരകേന്ദ്രം ബാങ്കിൻ്റെ തൊട്ട് മുന്നിൽ, ഇതിൻ്റെ ഒന്നാം നിലയിൽ, ഈ ബിൽഡിങ്ങിൻ്റെ ഒന്നാം നിലയിലാണ് ഇങ്ങനെ പ്രതിഷേധ സമരം തുടരുന്ന പശ്ചാത്തലമുള്ളത്. അത് കനപ്പെടുകയാണ്, തീവ്രമാവുകയാണ്. അകത്ത് യുവജന സംഘടനകളുടെ നേതാക്കളുണ്ട്. ഈ അതിന് ഷട്ടർ തുറന്നിട്ടുണ്ട്. നേരത്തെ ഷട്ടർ അടച്ച നിലയിലായിരുന്നു ചർച്ചയുണ്ടായിരുന്നത്. നമ്മൾ മാധ്യമങ്ങൾ അകത്തേക്ക് കയറിയതാണ്. പക്ഷേ ബാങ്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള നിലപാടും പങ്കുവയ്ക്കുന്നില്ല. സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്നൊഴിച്ചാൽ അതിനപ്പുറത്തേക്ക് എന്ത് നടപടി എന്നുള്ള തരത്തിൽ, അതായത് ഈ വായ്പ പൂർണ്ണമായും പിൻവലിക്കാൻ തയ്യാറാകുമെന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു നിലപാട് പങ്കുവെക്കാൻ ബാങ്ക് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് വേണ്ടത് കൽപ്പറ്റയിൽ ഗ്രാമീൺ ബാങ്കിനെതിരെ നടക്കുകയാണ് വിവിധ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ. അതിനിടെ ബാങ്ക് പ്രതിനിധികളുമായുള്ള ചർച്ചയും നടക്കുന്നുണ്ട് മുറിക്കുള്ളിൽ. അതിന് പുറത്ത് വലിയ പ്രതിഷേധം അരങ്ങേറുകയാണ്. മൂന്ന് പേരുടെ പണം തിരികെ നൽകിയെന്ന വാർത്താക്കുറിപ്പ് വരുമ്പോൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്താണ് തീരുമാനം എന്നുള്ളതിലാണ് ചർച്ച നടക്കുന്നത്. ഈ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് സംഘടനകൾ അറിയിച്ചിട്ടുള്ളത്. നമുക്കൊപ്പം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ രാജേഷ് ഉണ്ട്. രാജേഷിൻ്റെയും പണം നഷ്ടമായതാണ്. ക്യാമ്പിലുള്ള ആൾ കൂടിയാണ് രാജേഷ്. രാജേഷ് ഒരിക്കൽ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. രാജേഷ്, ഇപ്പം മൂന്ന് പേരുടെ പണം തിരികെ നൽകി എന്ന വാർത്താക്കുറിപ്പ് ഗ്രാമീൺ ബാങ്ക് പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷേ താങ്കൾക്ക് പണം നൽകിയിട്ടില്ല എന്നാണ്, ആ ലിസ്റ്റിൽ താങ്കളുടെ പേരില്ല. അപ്പോൾ എന്താണ് ഈ ഘട്ടത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? ഞാൻ പറയാനുള്ളത്, എന്റെ ലോൺ ഇനി തിരിച്ചു കയറിയിട്ടില്ല. ഞാനിപ്പോ ബാങ്കില്, ഗ്രാമീണ ബാങ്കിന്റെ അടുത്തിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ പ്രതിഷേധമാണ് നടക്കുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിൽ പോകാനും പറ്റുന്നില്ല, മാനേജറെ കണ്ട് സംസാരിക്കാനും പറ്റുന്നില്ല. ഇവിടെ ആകെ പ്രതിഷേധം നടക്കുന്നത്. ഞാൻ ബാങ്കിന്റെ നേരെ താഴെയാണ് നിൽക്കുന്നത്. എന്റെ അക്കൗണ്ടിലേക്ക് ഇനി പൈസ തിരികെ കയറിയിട്ടില്ല.
താങ്കൾ ക്യാമ്പിലാണ് നിലവിൽ ഉള്ളതല്ലേ? ആ ക്യാമ്പിൽ ഞാൻ ഇന്നലെ ശനിയാഴ്ച ബന്ധുവീട്ടിലേക്ക് പോയി. ക്യാമ്പ് ഒഴിഞ്ഞു കൊടുത്തു, ശനിയാഴ്ച ക്യാമ്പ് ഒഴിഞ്ഞു കൊടുത്തു. എത്ര രൂപയാണ് താങ്കളുടെ ഇ എം ഐ പിടിച്ചത്? ഇ എം ഐ പിടിച്ചത് 3,400 രൂപയാണ് പിടിച്ചത്. ഓക്കെ, ഈ വിഷയത്തിൽ താങ്കൾക്ക് ബാങ്ക് അധികൃതരുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല? കഴിഞ്ഞിട്ടില്ല, ഇന്ന് സംസാരിക്കാനാ ഞാൻ വന്നത്. ബാങ്കിലുമായിട്ട് സംസാരിക്കാനാ വന്നത്, ബാങ്ക് മാനേജർ സംസാരിക്കാനാ വന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോ ഭയങ്കര പ്രതിഷേധവും ഇതൊക്കെയാണ് നടക്കുന്നത് ഇവിടെ. അതെ, ആ വിഷയത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഈ നിങ്ങളുടെയൊക്കെ പൈസ പിടിച്ചതിനുള്ള പ്രതിഷേധം. അത് തിരികെ കൊടുക്കുന്നത് വരെ പ്രതിഷേധം തുടരുമെന്നുള്ളതാണ് സംഘടനകളുടെ നിലപാട്. അതിനിടെ 3 പേരുടെ പണം തിരികെ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ തരത്തിലേക്ക് ഒരു പ്രതീക്ഷയുണ്ടോ രാജേഷ്? എനിക്കിപ്പോ അവര് പറഞ്ഞു, ഇന്നലെ ന്യൂസിൽ കണ്ട പ്രകാരം അവര് ലോണ് പൈസ അടക്കും തരുന്ന പറഞ്ഞത്, തിരിച്ചിടാന്ന് തന്നെ പറഞ്ഞത്. പക്ഷെ ഇതുവരെ കേറിയിട്ടില്ല. അപ്പൊ നിങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും ആവശ്യം, ഏറ്റവും പുതിയ ആവശ്യം എന്താണ് ഒരിക്കൽ കൂടി രാജേഷ്? എന്റെ ഇപ്പൊ പുതിയ ആവശ്യം പറഞ്ഞാൽ ഈ സാഹചര്യത്തിൽ ലോണ് പിടിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ ആ പൈസ തിരികെ എത്രയും പെട്ടെന്ന് നൽകണം. എത്രയും പെട്ടെന്ന് നൽകണം. കൂടാതെ വായ്പയുടെ കാര്യത്തിൽ എന്താണ് നിലപാട്? ഇപ്പൊ ഞങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ 10,000 പറയുന്ന ഒരു 10 ലക്ഷത്തിന്റെ ഇതാണ് ഞങ്ങൾക്ക്. അതെ, മനസ്സിലാവുന്നു. അപ്പൊ ഇതിൽ നിങ്ങളുടെ നിലപാട് എന്താണ് വായ്പയുടെ കാര്യത്തിൽ? ഇപ്പൊ ഈ തിരിച്ചു പിടിച്ച പണം അത് നൽകണം, ഇ എം ഐ ആയി പിടിച്ചത് തിരിച്ചു നൽകണം, കൂടാതെ വായ്പയുടെ കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? വായ്പന്റെ നിലപാടായിട്ട് ഞങ്ങൾ അടയ്ക്കും, ഒരു സാവകാശം തരണം. ഞങ്ങൾക്ക് ഒരു 4 മാസം കൂടി സമയം തരണം. 4 മാസം കൂടി സമയം തരണം. എന്റെ പശുക്കളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമ്മള് പാല് വിറ്റിട്ടാണ് ജീവിക്കേണ്ടത്. എന്റെ പശുക്കളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ അതൊക്കെ ഇനി തിരികെ നമ്മൾ കൊണ്ടുവരണമെങ്കിൽ 4 മാസമെങ്കിലും സമയം പിടിക്കും. അതിനുള്ള അവകാശം തന്നെ നമ്മൾ അടക്കുവോ? അടക്കൂലെന്ന് നമ്മൾ പറയുന്നില്ല, ലോൺ അടച്ചോളാം നമ്മള്. താങ്കൾക്ക് ആകെ എത്ര പശുക്കളാണ് ഉണ്ടായിരുന്നത്? അതിൽ എത്ര പശുക്കളെ നഷ്ടപ്പെട്ടു? 8 പശുക്കൾ നഷ്ടപ്പെട്ടു. അപ്പൊ ഏതായാലും നമുക്ക് ഇപ്പോ ഈ ബാങ്കിന്റെ ഭാഗത്തു നിന്ന് ഒരു അനുകൂലമായ നടപടി, നിലപാട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം രാജേഷ്. അവിടെ പ്രതിഷേധം തുടരുകയാണ്. അത് അദ്ദേഹവും ഇതുപോലെ വായ്പ എടുത്തിരുന്നയാളാണോ? വായ്പ എടുത്താണ്, വീടിന് വേണ്ടി വായ്പ എടുത്താണ്. ഞാൻ കൊടുക്കണം മേഡം അവരുടെ. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഭുവനേന്ദ്രൻ. എന്താണ്, മനസ്സിലായില്ല. ഭുവനേന്ദ്രൻ. ഭുവനേന്ദ്രൻ, ഒന്ന് കൊടുക്കൂ. കൊടുക്കാം. ഭുവനേന്ദ്രന്റെ കയ്യിൽ നിന്നും ഇതുപോലെ തന്നെ ബാങ്കില് പണം പിടിച്ചിട്ടുണ്ടല്ലേ ബാങ്ക്? അവര് 5,000 രൂപ പിടിച്ചിട്ടുണ്ടോ? അത് ശരി. അത് അടയ്ക്കാൻ പെൻഡിങ് ഉണ്ട് കേട്ടോ, നമ്മൾ അതും കൂടെ പറയുന്നല്ലോ. അടയ്ക്കാൻ ലോണ് പെൻഡിങ് ഉണ്ട് അടയ്ക്കാനേ. ഹലോ, കേൾക്കുന്നുണ്ട്? അതായത് താങ്കൾ ഈ ഇതിനു മുൻപ് കഴിഞ്ഞ തവണയൊന്നും അടയ്ക്കാൻ പറ്റിയിട്ടില്ല എന്നാണോ പറഞ്ഞത്? അതെ, പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് പെൻഡിങ് ഉണ്ട്, അടവ് കറക്റ്റായി പോയിട്ടില്ല. അപ്പൊ ഈ ടൈമില് ഈ ഒരു 5,000 പിടിക്കുകയും ചെയ്തു. ഇതിപ്പോ എനിക്ക് തോന്നുന്നു സർക്കാർ ഇട്ട് തന്ന ആ സഹായധനത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നു എന്നുള്ളതാണല്ലേ? അതായത് സർക്കാർ ഇട്ട് തന്ന പൈസയിലല്ല, ഈ ദുരിതാശ്വാസ ഈ ക്യാമ്പിൽ നിന്നപ്പോ ഒരു നമ്മളൊരു ഫ്രണ്ട് തൽക്കാലിക ആവശ്യത്തിന് വേണ്ടി ഒരു 5,000 ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഗൂഗിൾ പേ ഇല്ല, അപ്പൊ അക്കൗണ്ടിലാണ് ഇട്ടുന്നത്. ആ പൈസയാണ് മാഡം പിടിച്ചത്. താങ്കൾക്ക് ഇതിലെ ഈ നാശനഷ്ടം ഏത് തരത്തിലേക്കാണ് ഉണ്ടായത് ഭുവനേന്ദ്രൻ? നമുക്ക് വില്ലേജ് റോഡ്, നമ്മള് ചുരൽമല ഹൈസ്കൂൾ റോഡാണ് താമസിക്കുന്നത്, പടവട്ടിക്കുന്ന്. അതെ, അപ്പൊ വീട് നഷ്ടമായോ? വീട് ഞാൻ വീട് പണി തുടങ്ങാൻ വേണ്ടിട്ട് എടുത്താണ്, മൊത്തമൊക്കെ വിളിച്ച് കാറ് കുത്തി, അതിന്റെ ഇടയ്ക്കാണ് ഈ ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ഇനിയിപ്പോ അതൊന്നും ഇല്ലല്ലോ, ഉണ്ടാവില്ലല്ലോ. ഇനിയിപ്പോ അവിടെ വിട്ട് മാറണം എന്നാണ് ഇപ്പോ കരുതിക്കുട്ടി. കാരണം ഇനിയിപ്പോ അങ്ങക്ക് അവിടെ ജീവിക്കാൻ പറ്റൂല, കാരണം ഹൈസ്കൂളോട് പടവട്ടിക്കുന്ന ആള് നമ്മളെ സ്ഥിരമായി താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം. എത്ര രൂപയാണ് താങ്കൾ വായ്പ എടുത്തത് ഭുവനേന്ദ്രൻ? 1,30,000. എത്രയാണ്? 1,30,000 രൂപ. ഇപ്പോ അതിൽ അത് കൃത്യമായി അത് തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പൊ ഈ ഇന്നിപ്പോ 5,000 രൂപ പിടിച്ചിട്ടുണ്ട് ബാങ്ക് എന്നുള്ളതാണ്. അതേതായാലും നന്ദി ഭുവനേന്ദ്രൻ, ഒപ്പം തന്നെ രാജേഷ് പ്രതികരിച്ചതിന്. ഇപ്പോൾ ചർച്ച നടക്കുന്നുണ്ട് ഈ കാര്യത്തിൽ.
ഈ ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും ചെയ്യരുതാത്ത നടപടി ബാങ്കിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പണം നഷ്ടപ്പെടുന്ന ആളുകളുടെ അവസ്ഥ നിലവിലെ എന്താണ് എന്നത് എന്തുകൊണ്ട് ബാങ്ക് പരിശോധിക്കുന്നില്ല? ഇത്രയധികം ജനരോഷത്തിലേക്കൊക്കെ പോകേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്തുകൊണ്ട് ബാങ്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചു എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങളുണ്ട്. മൂന്ന് പേരുടെ പണം തിരികെ നൽകുന്നു, എന്നാൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്താണ് ബാങ്ക് സ്വീകരിക്കാൻ പോകുന്ന നിലപാട്? അതിന്മേലിപ്പോൾ ചർച്ചകൾ നടക്കുന്നു. മറുഭാഗത്ത് പ്രതിഷേധം. വിവിധ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ, യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ്, DYFI സംഘടനകളുടെ നേതൃത്വത്തിലുള്ള വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്.